പ്രിയരെ, ഇന്ന് 50-ാം ലോക ഭൗമദിനമാണല്ലോ. നാം എല്ലാവരും കോവിഡ് ഭീതിക്കും ആശങ്കകൾക്കും ഇടയിലാണ്. ഭൂമിയുടെയും പരിസ്ഥിതിയുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ ഭൗമദിനവും കടന്നു വരുന്നത്. കാലാകാലങ്ങളായി നാം നടപ്പിലാക്കി വരുന്ന ഭൗമസംരക്ഷണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഭൗമസംരക്ഷണത്തിന് മതിയാകുന്നതല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. മനുഷ്യൻ പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾക്കുള്ള തിരിച്ചടിയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം, അടിക്കടി ഉണ്ടാകുന്ന പ്രളയം, സുനാമി, വരൾച്ച, പകർച്ചവ്യാധികൾ മുതലായവ. ഇവയൊന്നും നാം നിസ്സാരമായി കണ്ടുകൂടാ. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ നാം മറ്റൊരു വാസസ്ഥലം തേടേണ്ടതായി വരും. നാം ഒരു ആത്മപരിശോധനയ്ക്ക് മുതിരാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രകൃതി തന്നെ ഒരു സ്വയം ശുദ്ധീകരണ പ്രക്രിയ ഏറ്റെടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ തന്നത്. ഉദാഹരണത്തിന്, ശതകോടികൾ ചെലവഴിച്ചിട്ടും ശുദ്ധീകരിക്കാൻ കഴിയാതിരുന്ന നമ്മുടെ പുണ്യനദിയായ ഗംഗ ഇന്ന് തെളിനീരായി ഒഴുകുന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ അവസരത്തിൽ ഭൗമസംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുഞ്ഞു മരം നടുന്നതും കരിയിലകൾ കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കുന്നതും പറവകൾക്ക് ദാഹജലമൊരുക്കുന്നതും ഉപയോഗശേഷം ഫാനും ലൈറ്റും ഓഫ് ചെയ്യുന്നതും ഒരു തുള്ളി ജലം പോലും പാഴാക്കാതിരിക്കുന്നതും ഭൗമസംരക്ഷണ പ്രവർത്തനത്തിൻ്റെ കണ്ണികൾ തന്നെ. തുഞ്ചൻ്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന 7 MDPS UPS സ്കൂൾ എന്ന നമ്മുടെ വിദ്യാലയം പാഠ്യേതര വിഷയങ്ങളിൽ ഏറെ മുന്നിലാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഭൗമസംരക്ഷണ യജ്ഞത്തിൽ കുട്ടികളെ പങ്കാളികളാക്കുന്നതിന് വേണ്ടി ഓൺലൈൻ വഴി നാം നടത്തുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളുടെ കുഞ്ഞുകരങ്ങൾ ഭൂമിക്ക് കാവലാവട്ടെ. ഭൗമസംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നന്ദി.